നോമ്പ് കാലത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ. ഫ്രാൻസിസ് പാപ്പായുടെ 10 നിർദ്ദേശങ്ങൾ. ക്രൈസ്തവരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഓരോ നോമ്പ് കാലവും വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാലഘട്ടമാണ്. നോമ്പ് കാലത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഓരോ വർഷവും നോമ്പ് കാലം അടുക്കുമ്പോൾ നമ്മൾ ഈ പഴയ ചോദ്യോത്തരം കണ്ടെത്തുവാൻ ശ്രമിക്കുന്നു. പുതിയ തീരുമാനങ്ങളും നിയന്ത്രണങ്ങളും നോമ്പ് കാലത്ത് സ്വീകരിക്കുവാൻ നാം ഒരുങ്ങാറുണ്ട്. ആഗോള സഭയുടെ തലവനായ ഫ്രാൻസിസ് പാപ്പ നോമ്പ് കാലത്ത് നാം ചെയ്യേണ്ട വിവിധ കാര്യങ്ങളെപ്പറ്റി വ്യത്യസ്ത പ്രസംഗങ്ങളിൽ നൽകിയിട്ടുള്ള 10 നിർദ്ദേശങ്ങളാണ് ഇനി നാം ധ്യാനിക്കുന്നത്. 1. അലസതയുടെ അടിമത്തത്തിൽ നിന്നും മോചിതനാവുക. നോമ്പ് കാലം കൂടുതൽ ആത്മീയ വളർച്ചയുടെ ഒരു കാലമാണ്. നമ്മൾ ഓരോരുത്തരിലും മാറ്റങ്ങളും മനപരിവർത്തനവും ഉളവാകുന്ന ഒരു വഴിത്തിരിവിൻ്റെ കാലം. നമ്മൾ കൂടുതൽ നന്മയുള്ളവരാകേണ്ടിയിരിക്കുന്നു. നന്മയ്ക്ക് വേണ്ടി നാം നമ്മെ തന്നെ മാറ്റേണ്ടിയിരിക്കുന്നു. നമ്മുടെ പഴയ ചിട്ടകളെയും അലസതയെയും നമ്മളെ കുടുക്കിയിരിക്കുന്ന തിന്മയുടെ കുടിലതകളെയും ഉപേക്ഷിക്കുവാൻ ഈ നോമ്പ് കാലത്ത് നമുക്ക് കഴിയണം. 2. സ്വയം വേദന നൽകുന്ന സഹനങ്ങളെ സ്വീകരിക്കുക. സ്വയം ഇല്ലാതാക്കുവാനും സഹനം അനുഭവിക്കുവാനും പറ്റിയ ഒരു കാലഘട്ടമാണ് നോമ്പ് കാലം. ശരിയായ ദാരിദ്ര്യം വേദനയുളവാക്കുന്നതാണ് എന്ന കാര്യം നമുക്ക് മറക്കാതിരിക്കാം. ദാരിദ്ര്യം സ്വീകരിച്ചുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുവാൻ കഴിയുന്ന എന്ത് പ്രവൃത്തി നമുക്ക് ചെയ്യുവാൻ സാധിക്കും എന്ന് നാം സ്വയം ചോദിക്കണം. 3. നിസ്സംഗതയുള്ളവരായിരിക്കരുത്. ദൈവത്തോടും നമ്മുടെ അയൽക്കാരോടും നിസ്സംഗത പുലർത്തുക എന്നത് ക്രൈസ്തവരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രലോഭനമാണ്. നോമ്പ് കാലത്ത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളെ അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുവാൻ നാം തയ്യാറാവണം. നമ്മുടെ ലോകത്തോട് ദൈവം നിസ്സംഗത കാണിച്ചില്ല, അതുപോലെ നാമും നിസ്സംഗത പുലർത്താൻ പാടില്ല. 4. നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ ഹൃദയം പോലെ ആക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ തിരുഹൃദയത്തോടുള്ള പ്രാർത്ഥന വഴി നമുക്ക് കരുണയും ഉദാര മനസ്കതയും നിറഞ്ഞ ഒരു ഹൃദയം ലഭിക്കും. സഹോദരി സഹോദരന്മാരെ, ഈ നോമ്പ് കാലത്ത് നമുക്കെല്ലാവർക്കും ദൈവത്തോട് ഇപ്രകാരം അപേക്ഷിക്കാം: ഞങ്ങളുടെ ഹൃദയം അങ്ങയുടെ ഹൃദയം പോലെ രൂപാന്തരപ്പെടുത്തണമേ. 5. കൂദാശകളിൽ പങ്കെടുക്കുക. യേശുവിന് സദൃശരായി നാം മാറുവാൻ നമ്മെ തന്നെ അവിടുത്തേക്ക് സമർപ്പിക്കുവാൻ പറ്റിയ സമയമാണ് നോമ്പുകാലം. ദൈവവചനം ശ്രവിക്കുകയും കൂദാശകളിൽ, പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും ദിവ്യകാരുണ്യം സ്വീകരിക്കുകയും ചെയ്യുന്നത് വഴിയാണ് ഇത് സംഭവിക്കുന്നത്. ഇവിടെ നമ്മൾ സ്വീകരിക്കുന്നതെന്തോ അതായി നമ്മൾ മാറുന്നു. അതായത് യേശുവിൻ്റെ ശരീരമായി നാം മാറപ്പെടുന്നു. 6. പ്രാർത്ഥനയിൽ വ്യാപൃതരായിരിക്കുക. ഓരോ നിമിഷവും നമ്മളെ വേദനിപ്പിക്കുകയും നമ്മുടെ ഹൃദയങ്ങളെ കഠിനമാക്കുകയും ചെയ്യുന്ന നിരവധി മുറിവുകൾ ഉണ്ട്. അത്തരം അവസരങ്ങളിൽ പ്രാർത്ഥനയാകുന്ന സമുദ്രത്തിലേക്ക് എടുത്തു ചാടുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ദൈവിക സ്നേഹത്തിൻ്റെ സമുദ്രമാണ് പ്രാർത്ഥന. ഇവിടെ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തെ അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കുന്നു. പ്രാർത്ഥനയുടെ സമയമാണ് നോമ്പുകാലം. കൂടുതൽ താല്പര്യത്തോടെ സുദീർഘമായി പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. അതുപോലെ നമ്മുടെ സഹോദരന്മാരുടെ ആവശ്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയം. ദാരിദ്ര്യത്തിൻ്റെയും സഹനത്തിൻ്റെയും നിരവധി സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ തിരുമുമ്പാകെ പ്രാർത്ഥന വഴി മധ്യസ്ഥം വഹിക്കേണ്ട സമയം. ഇങ്ങനെയെല്ലാം നോമ്പ് കാലത്തെ വിശേഷിപ്പിക്കാം. 7. ത്യാഗപൂർണമായ ഉപവാസത്തിന് തയ്യാറാകുക. നമ്മുടെ ഉപവാസം നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ, ത്യാഗങ്ങളില്ലാത്ത, പേരിന് മാത്രമുള്ള ഉപവാസമാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. ഉപവാസം നമ്മുടെ സുഖസൗകര്യങ്ങളെ ചോദ്യം ചെയ്യുകയാണെങ്കിൽ ആ ഉപവാസം കൊണ്ട് ഏറെ ഗുണമുണ്ട്. നാം എടുക്കുന്ന ഉപവാസം മറ്റുള്ളവരുടെ ക്ഷേമത്തിന് കാരണമാവുകയാണെങ്കിൽ അത് ഏറെ ഫലവത്തായിരിക്കും. തൻ്റെ സഹോദരനെ സഹായിക്കുകയും പരിചരിക്കുകയും ചെയ്ത ഒരു നല്ല സമരിയാക്കാരനെ പോലെ നമുക്ക് ഉപവസിക്കാം. 8. ദാനധർമ്മത്തിൽ കൂടുതൽ തീക്ഷ്ണത പുലർത്തുക. എന്തും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരം നിലനിൽക്കുന്ന ഈ കാലത്ത് ദാനധർമ്മങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഒരു ഭാഗ്യമേ അല്ലാതായി മാറിയിരിക്കുന്നു. ഓരോന്നിനും അതിൻ്റേതായ അളവുകോലുണ്ട്. കൈവശം വയ്ക്കാനുള്ള ത്വരയിൽ നിന്നും നമുക്കുള്ളത് നഷ്ടപ്പെടുമോ എന്ന ഭയത്തിൽ നിന്നും നാം മോചിതരാകേണ്ടിയിരിക്കുന്നു.
ദാനധർമ്മ പ്രവൃത്തികൾ സ്വതന്ത്രമായി നൽകുന്നതിൻ്റെ സന്തോഷം അനുഭവിക്കുവാൻ നമ്മളെ പ്രാപ്തരാക്കുന്നു. ഈ നോമ്പുകാലത്ത് ദാനധർമ്മത്തിൽ കൂടുതൽ തീക്ഷ്ണത പുലർത്തുക. 9. പാപങ്ങളെ സഹായിക്കുക. ദരിദ്രരിലും പുറന്തള്ളപ്പെട്ടവരിലും നമുക്ക് ക്രിസ്തുവിൻ്റെ മുഖം ദർശിക്കുവാൻ കഴിയും. ദരിദ്രരെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നത് വഴി നമ്മൾ യേശുവിനെ സഹായിക്കുകയും സേവിക്കുകയുമാണ് ചെയ്യുന്നത്. അനാഥത്വത്തിനും നിരാശ്രയത്വത്തിനും കാരണമാകുന്ന വിവേചനത്തിനും മറ്റ് ദുരാചരണങ്ങൾക്കും അറുതി വരുത്തുവാനായിരിക്കണം നമ്മുടെ പരിശ്രമങ്ങൾ. ആർഭാടം, സമ്പത്ത് എന്നിവ നമ്മുടെ മനസ്സിലെ പ്രതിഷ്ഠകൾ ആകുമ്പോൾ അവ നമ്മിൽ മേൽക്കോയ്മ നേടുന്നു. അതിനാൽ ഈ നോമ്പുകാലത്ത് നീതി, സമത്വം, ലാളിത്യം, പങ്കുവയ്ക്കൽ എന്നിവ വഴിയായി ജീവിതത്തിൽ പരിവർത്തനം നടക്കേണ്ടത് ആവശ്യമാണ്. 10. സുവിശേഷം പ്രഘോഷിക്കുക. കാരുണ്യത്തിൻ്റെയും പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും സുവിശേഷ പ്രഘോഷകരാകുവാൻ ദൈവം ഈ നോമ്പുകാലത്ത് നമ്മോട് ആവശ്യപ്പെടുന്നു. സുവിശേഷമാകുന്ന സദ്വാർത്ത പ്രഘോഷിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നത് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന നിധി പങ്കുവെക്കുന്നതും നുറുങ്ങിയ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുന്നതും ഇരുട്ടിൽ ജീവിക്കുന്ന സഹോദരി സഹോദരന്മാർക്ക് പ്രതീക്ഷയാകുന്ന വെളിച്ചം നൽകുന്നതുമാണ്. ഇത് അതീവ ആനന്ദം നൽകുന്ന ഒരു അനുഭവമാണ്. പുത്തൻ പ്രതീക്ഷ പകരുന്ന സുവിശേഷ പ്രഘോഷകരാകുവാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നു. ഫ്രാൻസിസ് പാപ്പ പലപ്പോഴായി മുന്നോട്ട് വെച്ച ഈ നോമ്പുകാല ആശയങ്ങൾ എത്ര മഹനീയമാണ്! നമ്മുടെ മാനുഷിക പരിമിതികൾക്കുള്ളിൽ ചെയ്യാവുന്ന ഏതാനും കാര്യങ്ങളാണ് മാർപ്പാപ്പ ഇവിടെ പങ്കുവച്ചിട്ടുള്ളത്. ദൈവസ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു നൽകിക്കൊണ്ട് അവിടുത്തെ ഇഷ്ടത്തിന് ചേർന്ന വിധം ജീവിക്കുവാൻ ഈ നോമ്പുകാലത്ത് നമുക്ക് പരിശ്രമിക്കാം. ഒരുപാട് ദൈവാനുഭവങ്ങൾ നിറഞ്ഞ ഒരു നോമ്പുകാലം എല്ലാവർക്കും ആശംസിക്കുന്നു.